ഉണ്ടായപ്പോഴും അമ്മ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്തത്. ഞാൻ വേണമെങ്കിൽ കണ്ണടച്ചിരിക്കും അമ്മ പറഞ്ഞു. വളരെ മോശം. അതുകൊണ്ടാ വേണോ റിയല് വേണോ അതമ്മ ഉണ്ടാക്കിയത് വേണോ അങ്ങനെ ഓർമ്മ ഇടാൻ പറ്റിയത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ചാലഞ്ച് കളിക്കാൻ പോവാണ് എന്റെ ചേച്ചിയുടെ കൂടെ അമ്മയുടെ കൂടെ. പക്ഷെ ഇന്ന് ഞാനും ചേച്ചിയും കൂടിയിട്ട് നോക്കാണ് ആർക്കാണ് ഏറ്റവും കൂടുതൽ അമ്മനെ അറിയാന്നുള്ളത്. ക്വസ്റ്റ്യൻസ് അമ്മയുടെ കയ്യിലുണ്ട്. അമ്മയുടെ ഇഷ്ട രീതിയിൽ അമ്മ ചോദിക്കും ക്വസ്റ്റ്യൻ, അതനുസരിച്ച് ഞങ്ങൾ ഇവിടെ എഴുതും. ഓക്കെ, ഇപ്പൊ റെഡി? ഓക്കെ. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഈസ് മൈ ബർത്ത്ഡേ? മന്ത്തും ഡേറ്റും മാത്രം എഴുതിയാൽ മതി, അത് ഇയറും ഒക്കെ അങ്ങനെയൊക്കെ എഴുതണം. ഒന്നുമില്ല ഉത്തര. ഞാൻ ഒരെണ്ണം എഴുതിയിട്ടുള്ളൂ. ഞാൻ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്. അമ്മ രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, വൺ വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ഐ ഗോ ടു കോളേജ്? ഏതാ പി അണ്ടർ ഗ്രാഡ് ആണോ ഗ്രാഡ് ആണോ? ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ ഏത് എഴുതിയാലും കുഴപ്പമില്ല. എന്തായി കഴിഞ്ഞില്ലേ? ഓപ്പിടിക്കരുത്. ഓക്കെ അമ്മ, അമ്മ പറ. പോസ്റ്റ് ഗ്രാജുവേഷൻ തൃശ്ശൂര് കേരള വർമ്മ കോളേജിൽ. യു ജി അതായത് ഡിഗ്രി ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ്. രണ്ടും തൃശ്ശൂർ തന്നെ? യെസ്, രണ്ടും തൃശ്ശൂർ. ഓ, രണ്ടുപേരും കറക്റ്റ്. ആ, രണ്ടുപേർക്കും പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് എ കൺട്രി ഐ വുഡ് ലൈക്ക് ടു വിസിറ്റ് ഇൻ ദ ഫ്യൂച്ചർ? സിംഗപ്പൂർ. അമേരിക്കയിൽ വീടുണ്ടല്ലേ, അത് വാസ്പ് ഉണ്ടവിടെ. മതി മറന്നു പാടും കാലിലോലമായി അറിയാതെ. നല്ല പാട്ടാണല്ലേ. Do I believe in an afterlife? Do I believe in an afterlife? എന്താ അത് എനിക്ക് മനസ്സിലായില്ല. മരിച്ചു കഴിഞ്ഞിട്ടുള്ള ജീവൻ ആത്മാവും ഇതൊക്കെ അതിന്റെ വിശ്വസിക്കുന്നുണ്ടോന്ന്? അതായത് മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗത്തിലെത്തും മാർഗത്തിലെത്തും അവിടെ ജീവിക്കും അങ്ങനത്തെ അതിന് അമ്മ ബിലീവ്. അങ്ങനെ കമ്മിതരായിട്ട് സംസാരിച്ചത് കേട്ടിട്ടില്ലേ. അയ്യോ, യെസ്, ആത്മാവേ പോ. ചേച്ചി തോറ്റു, ഞാൻ ജയിച്ചു. ഞാൻ നോയാ പറഞ്ഞത്. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. അത് ഒരു ഇപ്പൊ നല്ലത് ചെയ്തമയം ഞങ്ങളുടെ സന്തോഷം ആത്മാവേ പോ. ഞാനും പോയില്ല. ഇത് എന്ത് ക്വസ്റ്റ്യൻ അമ്മ? വാട്ട് ഈസ് മൈ ഫേവറേറ്റ് കളർ? രണ്ട് കളർ ഏതാ വേണി കേട്ടോ. ഇംഗ്ലീഷിൽ എന്താ പറയാ? രണ്ട് കളറല്ല, ഒരെണ്ണം എഴുതിയാലും കുഴപ്പമില്ലല്ലോ അമ്മ. എക്സാക്ട്ലി ഞാൻ ഇംഗ്ലീഷിൽ ഇതല്ലെങ്കിൽ ഇനി അമ്മ പറയട്ടെ, ചേച്ചി കാണിക്കുന്നത് അമ്മ പറ. ബ്ലാക്ക്, മെറൂൺ,
അയ്യേ ചേച്ചിക്ക് ഒന്ന് അമ്മേടെ ചന്ദന കളർ എപ്പോഴും എല്ലാ ഡ്രസ്സും ചന്ദന കളർ മാത്രമാണ്. ശരി, ചന്ദന കളറുണ്ട്, പക്ഷെ ഇപ്പൊ ഇതില് പറഞ്ഞില്ല ചേച്ചി. രണ്ടോ മൂന്നോ കളർ അത് കുഴപ്പമില്ല. ലൈഫ് ലോങ് ജനിച്ചപ്പോ മോൾക്ക് ചന്ദന കളറിൽ മാത്രം എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചെന്നിട്ടുള്ളത് കണ്ട ജീജു തട്ടി പറഞ്ഞു. അമ്മ പറയാറുണ്ട് ചന്ദന കളർ, പക്ഷെ കൂടുതൽ അമ്മയ്ക്ക് ഇഷ്ടം അല്ല ചന്ദന കളർ. ശരിയപ്പോ കൂടുതൽ അല്ലെങ്കിൽ എന്റെ ചൈൽഡ്ഹുഡ് ഡിസാസ്റ്റർ ആയി ഞാൻ പ്രഖ്യാപിക്കും. മൈ ഫേവറേറ്റ് ഫുഡ്. അയ്യോ ബുദ്ധിമുട്ടാ കണ്ടുപിടിക്കാം. ഇതാ അതും ഒന്നോ രണ്ടെണ്ണൊക്കെ ഇതാ, കുഴപ്പമില്ല. അതായത് എന്താ പറയാ, ജങ്ക് ഫുഡ്സോ അല്ലെങ്കിൽ നാടൻ ഫുഡോ. ഞാൻ ബിരിയാണി അല്ല അതാണ് സദ്യ മാർക്ക് കൊടുക്കാം. അല്ല അമ്മ പക്ഷെ ഇപ്പൊ ബിരിയാണി എന്നല്ലേ ബിരിയാണി പറഞ്ഞു പറഞ്ഞു ഓൾറെഡി പറഞ്ഞു എന്താ വേണമെങ്കിൽ ആവാം. അത് അതല്ല നാടൻ ഫുഡ് അത്രേ ഉള്ളൂ. എത്ര ക്വസ്റ്റ്യൻ വേണം? Am I an introvert or extrovert? Depending on the situations ആണ് അമ്മയുടെ കേസില്. പക്ഷെ പൊതുവെ അമ്മ അമ്മ പറയാതെ ഉത്തരം ശരിയാ. രണ്ടുപേരും ഏത് ക്വസ്റ്റ്യൻ? എനിക്ക് വേർസ്റ്റ് സബ്ജക്ട് ഇൻ സ്കൂൾ അറിയില്ല. ഇവർക്ക് എന്റെ എങ്ങനെ അറിയാം? ഞാൻ വിചാരിക്കണോ അതാന്ന് എനിക്കറിയില്ല. ഒരെണ്ണം കൂടെ എഴുതട്ടെ ഞാൻ? ആ രണ്ടെണ്ണം ഇപ്പൊ കുഴപ്പമില്ല. ഏറ്റവും ദേഷ്യം എനിക്ക് കെമിസ്ട്രി ഒരു സയൻസില് വരും. അത് കെമിക്കൽ എഞ്ചിനീയർ ആയിരിക്കണം. ഏറ്റവും ദേഷ്യം കെമിസ്ട്രി. പക്ഷെ അതേസമയത്ത് ബയോളജി ഒക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടാ. കെമിസ്ട്രി കെമിസ്ട്രി ആണോ? രണ്ടുപേർക്കും പോയി. ആ സോഷ്യൽ സ്റ്റഡീസും ദേഷ്യം. നീ ഏതാ? ഹിന്ദി ഇംഗ്ലീഷ്. ഓക്കെ, അയ്യോ അതൊന്നും എനിക്ക് അപ്പൊ സോഷ്യൽ സ്റ്റഡീസ് എനിക്ക്. സോഷ്യൽ സ്റ്റഡീസും എനിക്ക് ഇഷ്ടമല്ല, കുറവായി. സോഷ്യൽ സ്റ്റഡീസ് പൊതുവെ ആർക്കും ഇഷ്ടമല്ല. അതാണ് ഞാൻ ഗസ് വർക്ക് ചെയ്ത അവിടെ. ഞാൻ സ്കൂളിൽ എനിക്ക് ആലോചിക്കുന്നത്. ഗുഡ് ജോബ്. വാട്സ് ദ വേർസ്റ്റ് തിങ് ഐ ഡോണ്ട് ലൈക്ക്? എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം കുറെ ഉണ്ടാവുമല്ലോ. എന്നാലും കുറച്ച് പറഞ്ഞത് കുട്ടികളില്, കുട്ടികളില്, എന്റെ മക്കളില് പ്രത്യേകിച്ച്. അത് എനിക്ക് എന്റെ കാര്യത്തിൽ നിൽക്കലേ. ഞാൻ ലിസ്റ്റ് ഇടാം. എന്റെ ചൈൽഡ്ഹുഡ് ഞാൻ മൂന്നാലാണ്. എനിക്ക് ചീത്ത കേട്ടിട്ടുള്ള മൂന്നാല് കാര്യങ്ങൾ ഞാൻ എഴുതുന്നുണ്ട്. പക്ഷെ ഇതിലെ ഒരു അമ്മയ്ക്ക് ഒരു പ്രോംപ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ വേണം, എന്നാലേ ഞങ്ങളുടെ ഇത് കറക്റ്റ് ആവുള്ളൂ. അമ്മേ, ജീവൻ മരണ പോരാട്ടമാണ്. ഞാൻ പറയാം. അമ്മ പറയട്ടെ, അമ്മ പിക്ക് ചെയ്യണ്ട, അമ്മ പറ. എനിക്ക് ഉറക്കെ സംസാരിക്ക, നിറയെ ഇങ്ങനെ സംസാരിക്കുന്നത് ഇഷ്ടമല്ല, നുണ പറയുന്നത് ഇഷ്ടമല്ല, പിന്നെ ഒരു ഡിസിപ്ലിൻ വേണം. കണ്ട ഫസ്റ്റ് കാര്യം ഓവർ ടോക്കിംഗ്.
റേസിംഗ് വോയിസ് പിന്നെ നോട്ട് ലിസണിങ് ഇപ്പൊ പറഞ്ഞത് കേൾക്കാണ്ടിരിക്കുക, നോട്ട് സ്റ്റഡി, പഠിക്കാത്ത കാര്യം. അപ്പൊ ഇത് ഇത് ഞങ്ങൾക്ക് പോയിന്റ് എന്റെ കാര്യത്തിൽ ഓവർ യൂസ് ഓഫ് ഫോൺ അപ്പൊ 8-8. ഇനി നെക്സ്റ്റ് അമ്മ വെട്ടിക്കാൻ നോക്കണ, ഇതൊന്ന് നോർമലാക്കി ഇതൊന്നാട്ടാ. അല്ല അമ്മ ആലോചിക്കാം, ഇപ്പൊ 8 ഇനി രണ്ടെണ്ണം കൂടി തന്നാ മതി. 9 അല്ല ഇപ്പൊ 8 അല്ലേ ആയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി 1 ക്വസ്റ്റ്യൻ, ഏത് ക്വസ്റ്റ്യൻ രണ്ടും തെറ്റ് പറഞ്ഞ? ഏറ്റവും ഇഷ്ടമുള്ള തരം സിനിമകൾ ഏത് തരം എന്നുള്ളത്? സിനിമയുടെ പേര് എഴുതണ്ട, ഏത് തരം? അമ്മ കറക്റ്റ് ആയിട്ട് പറയണ കേട്ടാ. കോമഡി സിനിമ ഞാൻ പറഞ്ഞ, ഞാൻ എഴുതിയതു റൊമാൻറ്റിക് കോമഡി. അല്ല അമ്മക്ക് ശരിയാണ്, അമ്മക്ക് റൊമാൻറ്റിക് മൂവീസ് ഇഷ്ടാ, അച്ഛനൊക്കെ ഇഷ്ടമാണ്. നമ്മളെ പഴയ സിനിമകളിലൊക്കെ ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻ വേണം. തന്റെ തന്നെ കാണില്ല ക്വസ്റ്റ്യൻ മാത്രം പറഞ്ഞു. അല്ല അമ്മേനെ ഇപ്പൊ നമ്മള് രണ്ടും പേർക്കും ഒരു ക്വസ്റ്റ്യൻ ഇതായിട്ട് പോയി. അപ്പൊ നമ്മളിപ്പോ ടൈ ബ്രേക്കർ ആയിട്ട് നിൽക്കുകയാണ്, വെച്ചാൽ 9-9 ആയിട്ട് നിൽക്കുക. അപ്പൊ ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാണ്, അതില് നമുക്ക് അതിലും ഇതാവണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം, ഇല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ അമ്മ ചിന്തിച്ചിട്ട് പറഞ്ഞാമോ. എനിക്ക് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് എപ്പോഴാണ്, അതുപോലെ സാഡ് ആയിട്ടുള്ളത്? അമ്മ ജെനുവിൻ ആയിട്ടുള്ള ഉത്തരം പറയണട്ടാ. ജെനുവിൻ ഞാൻ എന്റെ ലൈഫിൽ ജെനുവിൻ ആണ് എല്ലാ കാര്യത്തിലും, ഇപ്പോഴും അങ്ങനെ തന്നെയാ. ചേച്ചി പറഞ്ഞു ഒരു ലോജിക്കില്ലാത്ത കാര്യം അങ്ങനെ കണ്ടോ? ഇല്ല. എനിക്ക് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ട് ഉള്ള മൂമെന്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും, ഞാൻ, ഹസ്ബൻഡ്, മക്കള് എല്ലാവരും കൂടി ഇരുന്ന് നല്ല തമാശയൊക്കെ പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് ഇരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൊമെന്റ്. ഞാൻ ചേച്ചി ചേച്ചി തോറ്റു. എന്തിനാ ചേച്ചി എന്താ എഴുതിയത്? സെയിം തന്നെ. എന്താ എഴുതിയത്? വിത്ത് ചിൽഡ്രൻ ആൻഡ് ഫാമിലി. സ്പെൻഡിങ് ടൈം വിത്ത് ഫാമിലി. സാഡ് പറ. സാഡ് എനിക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾ അറിയാം, നമ്മൾക്കുള്ള വിഷമങ്ങളും കൂടാതെ മറ്റുള്ളവരുടെ വിഷമങ്ങളും ഞാൻ അറിയുന്നത് എനിക്ക് വിഷമമാണ് രണ്ടുപേർക്കും. ഞാൻ ഇത് പറയാനുള്ള റീസൺ എന്താന്ന് വെച്ചാല്, ഞാൻ ഇതുവരെയായിട്ട് അമ്മ അങ്ങനെ ഒരു കാര്യത്തിന് അങ്ങനെ വിഷമിക്കണ കണ്ടല്ലോ. അമ്മ തന്നെ ഞാൻ എഴുതുന്നത്, പക്ഷെ അതല്ല ചേച്ചി മാച്ചിന്റെ കയ്യിലെന്തോ ലീവിങ് നീൽ ആൻഡ് ഗോയിങ് എഴുതിയിട്ടുണ്ട് ഞാൻ ആദ്യം. ഞാൻ എഴുതിയുണ്ട് മദേഴ്സ് ഇതും സിസ്റ്റർ അവരുടെ ഡെത്ത് ഞാൻ എഴുതിയത്. മൈ ഫേവറേറ്റ് ആക്ട്രസ് പുതിയതോ പഴയ മീൻ പണ്ടൊക്കെ ഞങ്ങള് ജനിക്കണേക്കാളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പോഴും ആക്റ്റീവ് ആണ്. സമയം ടിക്ടിക് വൺ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും കൊടുത്തിട്ട് എനിക്ക് വരെ ക്ലൂ കിട്ടിയ ഞാൻ മാറ്റിട്ട് ആൻസർ. പഠിത്തൊന്നും ഞാൻ നമ്മള് കണ്ടിട്ടില്ല സിനിമകളൊന്നും മതി. ആ അല്ല ഞാൻ പറയാ അറിയില്ല, സത്യമായിട്ട് എനിക്ക് അറിയില്ല. ഇത് ഇതാണെങ്കിൽ ഞാൻ അലമ്പു അലമ്പാൻ പറ്റില്ല. അമ്മ പറഞ്ഞതാ എനിക്കും അറിയില്ല. ഐ നോക്ക ഞാൻ നോക്കില്ല, അങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ പറയട്ടെ. മഞ്ജു വാര്യർ. അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാണ്ടിരുന്നതാ ചേച്ചി. പറ്റില്ല ഈ ക്വസ്റ്റ്യൻ എടുക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ അമ്മ പറ്റില്ല. ജീജു പറ്റില്ല.
എനിക്ക് താമസിക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം സിറ്റിയോ അല്ലെങ്കിൽ റൂറൽ ഏരിയാസ് ആണോ എന്നുള്ളത്. റൂറൽ അങ്ങനെ നമ്മള് എന്താ പറയാ, രണ്ടുപേർക്കും അമ്മേനെ നന്നായിട്ട് അറിയാം, കുറച്ച് മാറ്റി പിടിച്ചാൽ നന്നായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചാലേ നിങ്ങള് ഏതാ ക്വസ്റ്റ്യൻ അറിയോ? അതായത് എന്നോട് ഏറ്റവും കൂടുതല് ദേഷ്യപ്പെടുന്ന ആള്? പറയണ നിങ്ങളില്ലേ കേട്ടാ, നിങ്ങൾ രണ്ടുപേരായിട്ടല്ലേ. ആത്മാവേ പോ, ഇത് ടൈം ബ്രേക്കർ ആയില്ലേ? ഓക്കെ, അത് നമുക്ക് നിർത്താം, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ദേഷ്യപ്പെടുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ അംഗവും. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ചാലഞ്ച്. Who knows, അമ്മ ബെറ്റർ. രണ്ടുപേർക്കും നന്നായി.